നമസ്കാരം. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചിട്ട് ഇന്ന് 4 മാസം തികഞ്ഞ് 5-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. 7 ഒക്ടോബർ ഇവർ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയ 136 പേരിൽ 32 പേർ ഇതിനോടകം മരിച്ചു എന്നുള്ളതാണ് ഈ വാർത്ത. ഈ വാർത്തയെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും ലഭിച്ചിട്ടില്ല എങ്കിലും ഇസ്രായേൽ സേനയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇവർ 7 ഒക്ടോബർ തട്ടിക്കൊണ്ടുപോയ പലരും പ്രായമുള്ള ആളുകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, രോഗികളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും നോക്കാതെയാണ് ഇവരെ കൂട്ടത്തോടുകൂടി ഈ ഹമാസ് തീവ്രവാദികൾ അവരുടെ നിലവറകളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. മതിയായ ചികിത്സ കിട്ടാതെയും ഭക്ഷണം ലഭിക്കാതെയും മറ്റടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ലഭിക്കാതെ ഇവരിൽ പലരും മരിച്ചു എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. 32 പേർ മരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, ഒരു 20 പേർ കൂടി മരിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം 52 പേർ മരിച്ചു എന്ന് കണക്കാക്കേണ്ടത്. പക്ഷേ 20 പേരുടെ കാര്യത്തിൽ ഇനിയും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. മാത്രവുമല്ല, ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കളെ ഇക്കാര്യം ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ പല ആളുകളും മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഇനിയും നിശ്ചയമില്ലാത്ത ഈ 4 മാസങ്ങൾ കടന്നു പോകുമ്പോൾ ഇപ്പോഴെത്തുന്ന ഈ ഒരു വാർത്ത, ഇതിൽ 32 പേർ കൊല്ലപ്പെട്ടു എന്ന് ഔദ്യോഗികമായി, 20 പേർ കൂടി കൊല്ലപ്പെട്ടു എന്ന് അനൌദ്യോഗികമായി സ്ഥിരീകരിക്കുമ്പോൾ ഇസ്രായേലിൽ വല്ലാത്ത ഞെട്ടൽ തന്നെയാണ് ഈ വാർത്ത ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. ഇതുവരെ കൈമാറാൻ വേണ്ടി വയ്ക്കുന്ന വ്യവസ്ഥകൾ സംബന്ധിച്ചൊക്കെ തന്നെ ഇപ്പോഴും ചർച്ചകളും സംഭാഷണങ്ങളൊക്കെ തന്നെ നടക്കുന്നതേ ഉള്ളൂ. എങ്കിലും ഈ ഒരു വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. അന്ന് 1000 കണക്കിന് ആളുകളെയാണ് ഇവർ കൂട്ടക്കൊല ചെയ്തത്. അവിടെ നോവ സംഗീതോത്സവം നടക്കുന്ന സ്ഥലത്താണ് പ്രധാനമായി ഇവർ ആക്രമണം നടത്തിയത്. പലരെയും ഇവർ കൂട്ടത്തോടെ കൊല നടത്തിയതും തട്ടിക്കൊണ്ടുപോയതുമൊക്കെ തന്നെ ഈ സംഗീതോത്സവം നടക്കുന്ന സ്ഥലത്ത് നിന്നാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആരൊക്കെയാണ് എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം പോലും ശരിക്കും വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ബന്ദികളുടെ കുടുംബാംഗങ്ങളുമായി നിരന്തരമായി ഇസ്രായേൽ സർക്കാർ ബന്ധം പുലർത്തുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം വേണ്ട സഹായങ്ങൾ നൽകാനും ഇസ്രായേൽ സർക്കാർ സജീവമായി രംഗത്തുണ്ട്. ഇസ്രായേൽ സൈന്യവും ഇവരുടെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഭദ്രമായി ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. 4 മാസമായിട്ടും ഇനിയും ഹമാസ് തീവ്രവാദികളെ കീഴടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇസ്രായേൽ പോലെയുള്ള അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളും ചാര സംഘടനയൊക്കെ ഉള്ള രാജ്യത്തിനെ സംബന്ധിച്ച് അവർക്ക് ബുദ്ധിമുട്ട് ഉള്ള കാര്യമാണെങ്കിൽ പോലും ഹമാസ് തീവ്രവാദികൾ വർഷങ്ങൾ കൊണ്ട് ഇസ്രായേലിനെ നേടാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ പെട്ടെന്ന് ഒറ്റയടിക്ക് അവരെ കീഴടക്കാൻ കഴിയാത്തത്. അന്ന് ആക്രമണം നടന്ന ദിവസങ്ങളിൽ തന്നെ നമ്മൾ കരുതിയിരുന്നത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ സൈന്യം ഇവരെ നാമാവശേഷമാക്കുമെന്നായിരുന്നു. മാത്രമല്ല, പല തീവ്രവാദികളെ ഹിസ്ബുള്ളയും അതുപോലെ ഹൂത്തി മുതിര ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ, ഇവരെ സഹായിക്കുന്ന ഇറാൻ തുടങ്ങിയ വലിയൊരു ശൃംഖല തന്നെ ഹമാസ് തീവ്രവാദികളെ സഹായിക്കാനുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ ഇവരെ പെട്ടെന്ന് കീഴടക്കാൻ ഇസ്രായേലിന് കഴിയാത്ത കാരണങ്ങളിൽ പ്രധാനം.